അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എസ്എസ്എഫ് കൈപ്പറ്റ പൊട്ടിക്കല് യൂണിറ്റിന് കീഴിൽ സംഘടിപ്പിച്ചു വരുന്ന ഖുതുബിയത്ത് മജ്ലിസിന്റെ 21-ാമത് വാർഷികത്തിലാണ് നാം ഏവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി നടക്കുന്ന വാള് പരമ്പര അതിൻ്റെ 1-ാമത്തെ ദിവസമായ ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹാരിസ് സഖാഫി പെരിന്താറ്റിരി ഉസ്താദ് അവറുകളാണ്. ഉസ്താദ് അവറുകളെ ഈ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വമഗ്ഫിറത്തുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി وعلى آله وصحبه أجمعين. إن ابتاءت غارة الأرحام وابتعدت أنا فأسرع شيء إن غارة الله يا غارة الله السير مسريعة في حل عقدتنا يا غارة الله يا سيدي سندي غوثي ويا مددي كل ظهيرا على الأعداء بالمدد مجير عرلي وخذ بيدي مدى مددي خليفة الله في محيي الدين يا محيي الدين يا محيي الدين يا محيي الدين عبد القادر جيلاني. ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈ കൈപ്പറ്റ പൊട്ടിക്കല്ല് പ്രദേശത്ത് നമ്മുടെ SSFന്റെ കീഴിൽ നടത്തി വരാറുള്ള ഖുതുബിയത്ത് മജ്ലിസിൻ്റെ വാർഷികത്തിലാണ് നാം സംഗമിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ നാട്ടിൽ വർഷങ്ങളോളമായി മാസത്തിൽ ഓരോ വീടുകളിലായിട്ട് ഖുതുബിയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഖുതുബിയത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരുടെയും ഭൗതികവും ആത്മീയവുമായ പ്രയാസങ്ങളും വിഷമങ്ങളും തീർക്കുന്ന, നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന, ഷെയ്ഖ് ജീലാനി തങ്ങളുടെ പേരിൽ രചിക്കപ്പെട്ടതാണ് ഖുതുബിയത്ത് എന്ന് പറയുന്നത്. ഒരു പാവപ്പെട്ട മനുഷ്യൻ, എനിക്ക് പരിചയമുള്ള ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഏകദേശം 15 വർഷത്തോളമായി വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെ മക്കളില്ല.
അദ്ദേഹത്തിന് 15 വർഷം കഴിഞ്ഞിട്ടും മക്കളില്ല. വല്ലാത്ത പ്രയാസം, കുടുംബങ്ങളിൽ നിന്നൊക്കെ വല്ലാതെ ഒറ്റപ്പെടുന്ന ഒരവസ്ഥ. ഭാര്യയ്ക്ക് എങ്ങോട്ടും കുടുംബത്തിൽ എങ്ങോട്ടും പോകാൻ കഴിയുന്നില്ല. കാരണം എവിടെ ചെന്നാലും മറ്റുള്ളവരുടെ കുത്തുവാക്കുകളും ചോദ്യങ്ങളും. വല്ലാതെ പ്രയാസപ്പെട്ട് ഒരുപാട് ചികിത്സ ചെയ്ത് നോക്കി പരിഹാരങ്ങളൊന്നും കിട്ടുന്നില്ല. അവസാനം ആ മനുഷ്യൻ ഒരു ഉസ്താദിനെ സമീപിക്കുകയാണ്. ആ ഉസ്താദിനെ സമീപിച്ചുകൊണ്ട് തൻ്റെ വിഷമങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോനെ, നീ ഒരു കുത്തുബിയത്ത് നീർച്ചയാക്കി. ഈ ഒരു മുറാദ് ഹാസിലാവാൻ, നല്ല ഒരു സ്വാലിഹായ മക്കളുണ്ടാവാൻ കുത്തുബിയത്ത് നീർച്ചയാക്കിക്കള എന്ന് പറയുന്നു. അദ്ദേഹം അത് ആ കുത്തുബിയത്ത് നീർച്ചയാക്കി. ആ കുത്തുബിയത്തിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം എനിക്കും ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ കുത്തുബിയത്തൊക്കെ ചൊല്ലി അൽഹംദുലില്ലാ അദ്ദേഹത്തിന് അടുത്ത വർഷം തന്നെ നല്ല ഒരു ആൺകുട്ടി ജനിക്കുകയാണ്. ഇന്ന് അൽഹംദുലില്ലാ അദ്ദേഹത്തിൻ്റെ കുട്ടിക്ക് 6 വയസ്സോളം ആയിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ നമുക്കൊക്കെ അറിയാം കുത്തുബിയത്തിൻ്റെ മഹത്വം അത്രയും വലുതാണ്. നമ്മുടെ നാടുകളിൽ ഓരോ മാസവും നടക്കുന്ന കുത്തുബിയത്തിൽ നമ്മൾ ഓരോരുത്തരും ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവാം. നമ്മുടെയൊക്കെ കുത്തുബിയത്തുകളുടെ പിന്നിൽ നമ്മളൊക്കെ ഒരുപാട് നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാവാം. ഒരുപാട് പ്രയാസങ്ങൾ, ജോലി സംബന്ധമായ വിഷയങ്ങൾ, അതുപോലെ രോഗങ്ങൾ, വലിയ വലിയ രോഗങ്ങൾ, ഓപ്പറേഷൻ പോലും ഡോക്ടർമാർ വിധിച്ച രോഗങ്ങൾ കുത്തുബിയത്ത് കാരണം ഓപ്പറേഷനൊന്നും ഇല്ലാതെ തന്നെ കഴിഞ്ഞു പോയ എത്രയോ കാര്യങ്ങൾ. ഇങ്ങനെ നാം എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ പ്രദേശത്തെ ആളുകൾക്കെല്ലാം ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായേക്കാം. അത്രയും വലിയ മഹത്വമുള്ള ഒരു ഒന്നാണ് കുത്തുബിയത്ത് എന്ന് പറയുന്നത്. അൽഹംദുലില്ലാ നമ്മുടെ നാട്ടിൽ SSF കീഴിൽ വർഷങ്ങളോളമായി മഹാന്മാരായ ഔലിയാക്കളുടെ ഇജാസത്തോടുകൂടെ കുത്തുബിയത്ത് നടന്നു വരികയാണ്. വല്ലാത്ത ഫലം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവരും അനുഭവിച്ചവരാണ് അതിൻ്റെ ഫലം. യഥാർത്ഥത്തിൽ അപ്പൊ ഈ കുത്തുബിയത്തിന്റെ വാർഷികം നമ്മളവിടെ ആഘോഷിക്കുകയാണ്. അപ്പൊ എന്താണ് കുത്തുബിയത്ത്? നമ്മൾ എന്നും ചൊല്ലുന്ന ഈ കുത്തുബിയത്ത് എന്താണ്? അതെന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? അതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നൊക്കെ ഇതിനെക്കുറിച്ചുള്ള ഒരു ഹ്രസ്വമായ വിവരണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കൂടുതലൊന്നും നീട്ടി പരത്തി പറയുന്നില്ല. കുത്തുബിയത്തിൻ്റെ ആഴങ്ങളിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല. അതിന് ഞാൻ യോഗ്യനുമല്ല എന്ന് നിങ്ങൾക്കറിയാം. എന്നാലും നമ്മൾ ഈ കുത്തുബിയത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ചെറിയ ഒരു വിവരണം. അങ്ങനെ അത് നമ്മൾ പഠിച്ച് അത് അറിഞ്ഞുകൊണ്ട് ആ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിലൊന്നും കൂടെ നമുക്ക് ഇഖ്ലാസ് ലഭിക്കാനും അതോടൊപ്പം ഒന്നും കൂടെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരണത്തിനും അത് അവസരമാകും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇന്ന് നിങ്ങളോട് ഇങ്ങനെ ഒരു വിഷയം സംസാരിക്കുന്നത്. അല്ലാഹു തആല നല്ല നിലയിൽ അത് പറയാനും കേൾക്കാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ. പണ്ടുകാലത്ത് നമ്മുടെ നാടുകളിലൊക്കെ വല്ലാത്ത വലിയ വലിയ മഹാമാരികൾ പിടിപെട്ടപ്പോൾ
പൊന്നാനിയിലും പരിസരങ്ങളിലുമെല്ലാം വലിയ മഹാമാരികൾ പിടിപെട്ടു. ജനങ്ങളെല്ലാം വല്ലാത്ത പ്രയാസത്തിലും പ്രതിസന്ധിയിലുമായപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടി, ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി പൊന്നാനിയിൽ അന്ന് കാലത്ത് ജീവിച്ചിരുന്ന വലിയ ഒരു മഹാനായിരുന്നു കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം മുസ്ലിയാർ എന്ന് പറയുന്ന മഹാൻ. അദ്ദേഹം മഖ്ദൂം കുടുംബത്തിൽപ്പെട്ട മഹാനാണ്. മഹാനവറുകളാണ് അന്നത്തെ ഈ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കുമൊക്കെ പരിഹാരമായി. മഹാനവറുകളാണ് സദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു രചിച്ച ഖസീദത്തുൽ ഖുതുബിയ എന്ന് പറയുന്ന ഖസീദ ഒക്കെയും, അതുപോലെ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ഒരുപാട് ദിക്റുകളുമൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ചൊല്ലുന്ന ആ ഒരു രൂപത്തിലുള്ള ഖുതുബിയത്ത് രചിച്ചത് മഹാനായ കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം മുസ്ലിയാർ എന്ന് പറയുന്ന മഹാനാണ്. അദ്ദേഹമാണ് നമ്മൾ ഇന്ന് ചൊല്ലുന്ന ഈ രൂപത്തിലുള്ള ഫാത്തിഹയും അതുപോലെ ഖസീദത്തുൽ ഖുതുബിയയും അതുപോലെ അതിൻ്റെ ശേഷമുള്ള ദുആവും ഒക്കെ അടങ്ങുന്ന ആ രൂപത്തിലുള്ള ഒരു ഖുതുബിയത്ത് രചിച്ചത് മഹാനവറുകളാണ്. അപ്പോ അന്ന് അവിടെ വീടുകളിലൊക്കെ ഈ ഖുതുബിയത്ത് മഹാനവറുകൾ രചിച്ച് ചൊല്ലാൻ നിർദ്ദേശിക്കുകയും അതനുസരിച്ച് എല്ലാ ആളുകളും ഖുതുബിയത്ത് ചൊല്ലുകയും ചെയ്തു. അങ്ങനെ എല്ലാ പ്രയാസങ്ങളും അവരുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നീങ്ങുന്ന കാഴ്ചയാണ്. അത് ഇന്നും നമ്മുടെ നാടുകളിലൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇങ്ങനെ നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഒരു ഖുതുബിയത്ത് കൊണ്ട് നമുക്ക് വീടുന്നുണ്ട്, പ്രയാസങ്ങളൊക്കെ നീങ്ങുന്നുണ്ട് എന്നത് നമുക്കെല്ലാം അനുഭവത്തിലൂടെ പഠിച്ചവരാണ് നമ്മൾ. അപ്പൊ അപ്പോ ഈ നിലക്ക് നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ഭൗതികവും പാരത്രികവുമായ വിഷയങ്ങൾക്കെല്ലാം നമ്മൾ ഖുതുബിയത്ത് അവലംബമാക്കാറുണ്ട്. അതിൻ്റെ ഫലവും നമുക്കെല്ലാവർക്കും ലഭിക്കാറുമുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ ഒരുപാട് തവണ ഖുതുബിയത്തുകൾ നടന്നിട്ടുണ്ട്. പലപ്പോഴും പല വീടുകളിലും ഖുതുബിയത്തിലൊക്കെ പങ്കാളികളായവരുമാണ് നമ്മൾ. അപ്പം എന്താണ് നമ്മൾ ഈ ഖുതുബിയത്തിലൂടെ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ഒരു നിലക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഖുതുബിയത്തിൽ ആദ്യമായിട്ട് നമ്മൾ ഒരുപാട് നബിമാരും മലക്കുകൾ അതുപോലെ ജിന്നുകൾ, ഔലിയാക്കളായ ജിന്നുകൾ എന്ന് തുടങ്ങിയ ഒരുപാട് മഹാന്മാരുടെ പേരിലും ഒക്കെ നമ്മൾ ആദ്യം ഫാത്തിഹ ഓതുകയാണ്. അവരുടെയൊക്കെ ഹദറത്തിലേക്ക് ഈ പരിശുദ്ധമായ ഖുതുബിയത്തിൽ നമ്മൾ ആദ്യം അവരുടെയൊക്കെ ഹദറത്തിലേക്ക് ഒരു ഫാത്തിഹ ഓതിയിട്ടാണ് തുടങ്ങുന്നത്. ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്താൽ ആ ദുആ ഖബൂൽ ആക്കാനുള്ള ഒരു കാരണമാണ് ഫാത്തിഹ ഓതിയിട്ടുള്ള ദുആ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ചില പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു ഫാത്തിഹ ഓതിയിട്ട് ആ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നീങ്ങിയ വിഷയങ്ങളൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ മഹാന്മാരായ ആദ്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ, അതുപോലെ മലക്കുകളുടെ നേതാക്കളുടെ പേരിൽ, അതുപോലെ ജിന്നുകളുടെ നേതാക്കളുടെ പേരിൽ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് മഹാന്മാരുടെ പേരിലൊക്കെ ഫാത്തിഹ ഓതാണ്. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ ഒരുപാട് മഹാന്മാരുടെ പേരിൽ ഫാത്തിഹ ഓതിക്കൊണ്ടാണ് നമ്മൾ പരിശുദ്ധമായി ഈ ഖുതുബിയത്ത് ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞിട്ടോ നമ്മൾ ഈ മഹാന്മാരുടെ പേരിലൊക്കെ ഫാത്തിഹ ഓതിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്,
മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ തവസ്സുലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്. അല്ലാഹുമ്മ ഇന്നാന തവസ്സലു ഇലൈക ബിവലിയ്യക കുതുബിന മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതാ ഈ കുതുബിയത്തിൽ മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങളെ മുൻനിർത്തിയിട്ട് തവസ്സുലാക്കിക്കൊണ്ട് ദുആ ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ദുആ ഖബൂൽ ചെയ്യാൻ വേണ്ടി അള്ളാഹു തആല വെച്ച ഒരു പരിപാടിയാണ്. അള്ളാഹു തആല ദുആ പെട്ടെന്ന് ഖബൂൽ ചെയ്യാൻ വേണ്ടി നമുക്ക് നിർദ്ദേശിച്ച നിർദ്ദേശമാണ് വബ്തഗൂ ഇലൈഹിൽ വസീല, നിങ്ങൾ എന്നിലേക്ക് അള്ളാഹുവിലേക്ക് എന്താവുക, വസീലയാക്കുക. എന്നാൽ നമ്മുടെ ദുആ പെട്ടെന്ന് ഖബൂൽ ചെയ്യാൻ അത് കാരണമാകുമെന്ന് മഹാന്മാർ ഈ ആയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങളെ തവസ്സുലാക്കിയിട്ട് ദുആ ചെയ്യുകയാണ്. അങ്ങനെ ദുആ ഒക്കെ കഴിഞ്ഞു എന്നിട്ട് നമ്മൾ സലാമു ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് കുതുബിയത്തില് 28 തവണ നമ്മൾ പറയുകയാണ്. 28 തവണ കുതുബിയത്തിൽ എന്ത് ചെയ്യാണ്, സലാമു ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് കുതുബിയത്തിന്റെ മുന്നോടിയായിട്ട് നമ്മൾ പറയുന്നു. മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ ഒരു ദിക്ർ വല്ലാത്ത പവറുള്ള ദിക്റാണ്. ഒരു മനുഷ്യൻ വൈകുന്നേര സമയത്ത് സലാമു ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ദിക്ർ 28 പ്രാവശ്യം ചൊല്ലിയാൽ നേരം വെളുക്കുന്നത് വരെ അവന് ഒരു ബലാവും ഒരു വബാവും ഒന്നും ഉണ്ടാകുകയില്ല. അവനൊരു രോഗമോ പകർച്ചവ്യാധികളോ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവൂല. അവന് അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. നേരം രാവിലെ ഒരാളത് ചൊല്ലിയാൽ വൈകുന്നേരം വരെ അവന് ഒരു പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവുകയില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ പെടുമ്പോ ചൊല്ലേണ്ട വലിയ ഒരു ദിക്റാണ് സലാമു ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് പറയുന്ന ഈ ദിക്ർ. ഈ ദിക്ർ 28 പ്രാവശ്യം ചൊല്ലണം. ഈ കുതുബിയത്തിൽ മാത്രമല്ല, എന്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ചൊല്ലാൻ്റെ ഒരു ദിക്റാണിത്. ആ ദിക്റാണ് പിന്നെ നമ്മൾ 28 പ്രാവശ്യം ചൊല്ലുന്നു. പിന്നീട് നമ്മൾ കുതുബിയത്തിൻ്റെ ബൈത്ത് ആരംഭിക്കുന്നു. ആ ബൈത്തിൻ്റെ തുടക്കത്തിലുള്ള രണ്ട് വരികൾ, നമ്മൾ നേരത്തെ പറഞ്ഞു ഖസീദത്തുൽ ഖുതുബിയ എന്ന് പറയുന്ന കുതുബിയത്തിൻ്റെ ഖസീദ, അത് സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളാണ് രചിച്ചത്. എന്നാൽ ആ കുതുബിയത്ത് നമ്മൾ ചൊല്ലുന്ന കുതുബിയത്തിൻ്റെ ആ ആദ്യത്തിലുള്ള തുടക്കത്തിലുള്ള രണ്ട് വരികൾ, ഇൻ അബ്തഅത്തുൽ അർഹാമി വബ്തഅദത് അന്നാ ഫാസ്റഉ ശൈഇൻ ഖോറത്തുല്ലാഹി യാ എന്ന് തുടങ്ങുന്ന ഈ രണ്ട് വരികൾ, ഇത് സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾ രചിച്ച വരികളല്ല. ആനായ കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം ഉസ്താദും രചിച്ചതല്ല. പിന്നെയോ ഈ വരികൾ രചിച്ചിട്ടുള്ളത് മഹാനായ ഷെയ്ഖുന ഖുതുബിൽ ഖുതാബ് അഷ്ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിരിൽ ജീലാനി തങ്ങൾ തന്നെ രചിച്ച വരികളാണ് ഈ രണ്ട് വരികൾ. ജീലാനി തങ്ങൾ അവിടുത്തെ കിതാബിൽ രചിച്ചതാ ഈ രണ്ട് വരികൾ. ആ ജീലാനി തങ്ങൾ രചിച്ച ഈ വരികളാണ് കൊങ്കണം വീട്ടിൽ ഇബ്രാഹിം മുസ്ലിയാർ കുതുബിയത്തുണ്ടാക്കിയപ്പോൾ ബൈത്തിൻ്റെ തുടക്കത്തിൽ ചേർത്തിരിക്കുന്നു. കാരണം ഈ രണ്ട് വരികൾ അത്രയും പവറുള്ള വരികളാണ്, നമ്മളെ അത്രയും പവറുള്ള വരികളാണ് ഇത്. അതുകൊണ്ട് തന്നെ പല മഹാന്മാരും അവരുടെ ഖസീദകളിലും ദുആകളിലുമൊക്കെ ഈ രണ്ട് വരി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോഴും വല്ലാത്ത ഫലം ചെയ്യുന്ന ദുആ ആണ് രണ്ട് വരികളാണ് ഈ വരികൾ. രോഗങ്ങൾ ഉണ്ടാകുമ്പോഴും വിഷമങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴുമൊക്കെ ഈ രണ്ട് വരികൾ
ഇന്നബ്തഅത്തിറാത്തുൽ അർഹാമി വബ്തഅദ അന്നാ ഫഅസ്റഉ ശൈ ഇൻ ഗറത്തുല്ലാഹി യാ ഗറത്തുല്ലാഹി ഹു ഫി സൈറാ മുസ്രിഅതൻ ഫി ഹല്ലി ഉഖദതിന യാ ഗറത്തുല്ലാഹി എന്ന് തുടങ്ങുന്ന ഈ രണ്ട് വരികൾ എപ്പോഴും നമ്മൾ പ്രയാസങ്ങളും രോഗങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചൊല്ലിയാൽ ഉടനടി ഫലം കിട്ടുന്ന രണ്ട് വരികളാണ്. ഇത് മഹാനായ ഷെയ്ഖ് മുഹ്യുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ തന്നെ രചിച്ച രണ്ട് വരികളാണ്. അതുകൊണ്ട് തന്നെ ഹിസ്ബുൽ നസ്ർ പോലത്തെ ദുആകളിലൊക്കെ ഈ രണ്ട് വരികൾ മഹാന്മാർ ഉൾപ്പെടുത്തിയത് കാണാം. അപ്പോൾ ഈ ഒരു വരികളെ കൊണ്ടാണ് മഹാനായ കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം മുസ്ലിയാർ തൻ്റെ കുത്തുബിയത്തിൻ്റെ ആ ബൈത്തിൻ്റെ തുടക്കത്തിൽ ചേർത്തത്. അതിനാണ് അപ്പോൾ നമ്മൾ എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ചൊല്ലാൻ പറ്റിയ നല്ല വരികളാണ്, നല്ല രണ്ട് വരികൾ നമുക്കൊക്കെ കാണാതെ അറിയുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ പരമാവധി നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം. അത് കഴിഞ്ഞിട്ടാണ് മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾ മഹാനവറുകൾ രചിച്ച ഖസീദത്തുൽ ഖുതുബിയ എന്ന് പറയുന്ന ഖസീദ നമ്മൾ പാരായണം ചെയ്യുന്നത്. ആ ഖസീദയിൽ മുഴുവൻ മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങളുടെ മദ്ഹുകൾ ഉൾക്കൊള്ളുന്ന ഖസീദയാണ്. നമുക്കറിയാം സദഖത്തുല്ലാഹിൽ ഖാഹിരി മഹാനവറുകൾ വലിയ മഹാനാണ്. മിഖായിൽ അലൈഹിസ്സലാമിനെ നേരിട്ട് കണ്ട മഹാനാണ്. കണ്ട് അവിടത്തെ വിളിച്ചു വരുത്തി ജനങ്ങൾക്ക് മഴ പറഞ്ഞ് അവിടത്തോട് പറഞ്ഞ് മഴ വാങ്ങിച്ചു കൊടുത്ത വലിയ മഹാനാണ് സദഖത്തുല്ലാഹിൽ ഖാഹിരി. മഹാനവറുകൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ ഒരുപാട് രചിച്ചിട്ടുണ്ട്. ഒരുപാട് ഹബീബിൻ്റെ മദ്ഹുകൾ രചിച്ച വലിയ മഹാനാണ് സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അതാ മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളെ ഒരു ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം കാണുന്നു. നല്ല ഭംഗിയുള്ള ഒരു മനുഷ്യൻ, നല്ല കാണാൻ നല്ല ചന്തമുള്ള നല്ല ഭംഗിയുള്ള ഒരാളതാ സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളടുക്കൽ വരുന്നു. എന്നിട്ട് പറയുന്നു, സദഖത്തുല്ലാ, നീ എൻ്റെ വല്യാപ്പയെക്കുറിച്ച്, താങ്കൾ എൻ്റെ വല്യാപ്പയെക്കുറിച്ച് ഒരുപാട് പ്രശംസിക്കുന്നുണ്ടല്ലോ, പാടുന്നു ല്ലോ, എന്തേ എന്നെ കുറിച്ചൊന്നും പാടാത്തത് എന്ന് ആ വന്നാള് ചോദിക്കുന്നു. മഹാനവറുകൾ പറയുന്നു, മഹാനവറുകൾ ചോദിക്കുന്നു, അതല്ല അങ്ങാരാണ് എനിക്കറിയില്ലല്ലോ, അങ്ങാരാണെന്ന് എനിക്കറിയില്ലല്ലോ, ഞാൻ ഇതുവരെ അങ്ങയെ കണ്ടിട്ടില്ലല്ലോ, അങ്ങാരാണെന്ന് ചോദിക്കുമ്പോൾ ആ വന്നാള് പറയുന്നു, ഞാൻ അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങളാണ് ഞാൻ എന്ന് പറഞ്ഞ് സദഖത്തുല്ലാഹിൽ ഖാഹിരിയുടെ അടുക്കൽ വരുന്നു. അങ്ങനെയാണ് മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളെ ജിലാനി തങ്ങളെ കുറിച്ചുള്ള ഈ ഖസീദത്തുൽ ഖുതുബിയ എന്ന് പറയുന്ന ഈ ഖസീദ രചിക്കാൻ കാരണം. അപ്പോ ഈ ഒരു ഖസീദ വല്ലാത്ത ഒരു ഖസീദയാണ്. ജീലാനി തങ്ങളുടെ നിർദ്ദേശപ്രകാരം അവിടുത്തെ ആശീർവാദത്തോടുകൂടെ രചിക്കപ്പെട്ട ഖസീദയാണ് ഖസീദത്തുൽ ഖുതുബിയ എന്ന് പറയുന്ന ഈ ഖസീദ. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ അടവോടുകൂടെയും അച്ചടക്കത്തോടുകൂടെയും നമ്മൾ പാരായണം ചെയ്യണം. അങ്ങനെ നമ്മൾ ഈ ഖസീദകളൊക്കെ പാരായണം ചെയ്യുന്നു. അങ്ങനെ ഖസീദ അങ്ങനെ പാരായണം ചെയ്ത് ഒരു പകുതി എത്തുമ്പോൾ بعد الصلاة اثنتين عشرة من ركعة مع الفواتيح والإخلاص بالخالعة يغوث الأعلام عبد القادر السرعة يا سيد حلور يا محيي الدين
എന്ന ഖസീദയങ്ങ് എന്ന വരിപാടി കഴിഞ്ഞിട്ട് അതേ രണ്ട് റക്കാത്ത് നമ്മൾ 12 റക്കാത്ത് നിസ്കരിക്കുന്നു. 12 റക്കാത്ത് ഖളാഉൽ ഹാജത്തിന്റെ നിസ്കാരം 12 റക്കാത്താണ്. ഖളാഉൽ ഹാജത്തും ചുരുങ്ങിയത് 2 റക്കാത്താണ്, അധികരിച്ചാൽ 12 റക്കാത്താണ്. ആ ഖളാഉൽ ഹാജത്തിന്റെ നിസ്കാരം നമ്മൾ നിസ്കരിക്കുന്നു. എന്നിട്ട് ആ നിസ്കാരം നിസ്കരിച്ചിട്ടോ നമ്മളതാ മഹാനായ ഗൗസുൽ ആലം തങ്ങളെ വിളിക്കുകയാണ്, യാ ഗൗസു യാ മുഹിയദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗൗസുല്ലാഹും തങ്ങളെ വിളിക്കുകയാണ്. ആ ഗൗസുല്ലാഹും തങ്ങളെ വിളിക്കുന്നു. എന്തിനാണ് നമ്മുടെ പ്രയാസങ്ങളൊക്കെ ആ ഗൗസുല്ലാഹും തങ്ങനെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അവിടുത്തെ വിളിച്ച് നമ്മുടെ പ്രയാസങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കാര്യങ്ങൾ പ്രയാസങ്ങൾ വീടിക്കിട്ടാൻ മഹാനായ ഗൗസുല്ലാഹും തങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി. അത് ഗൗസുൽ ആലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഏയ് ഗൗസുൽ ആലം ഇങ്ങനെ യാ ഗൗസു യാ മഹിയുദ്ദീൻ ഇങ്ങനെ വിളിക്കുന്നു, ഒരുപാട് തവണങ്ങൾ വിളിക്കുന്നുണ്ടല്ലോ, അതെന്താ ആളെ കളിയാക്കല്ലേ? നമ്മളെ ഒരാളിപ്പോൾ നമ്മളെ പേരിങ്ങനെ കുറേ വട്ടം വിളിച്ചാൽ നമുക്ക് ദേഷ്യം വരൂലേ? ഇങ്ങനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്ന പരിപാടിയല്ലേ എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ കളിയാക്കാറുണ്ട്. എന്നാൽ ഇങ്ങനെ പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ വരുമ്പോൾ എന്നെ വിളിക്കണമെന്ന് പഠിപ്പിച്ചതാരാണ്? അത് മഹാനായ ഗൗസുൽ ആലം തങ്ങൾ തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഗൗസുൽ ആലം തങ്ങൾ പറയുന്നു, മഹാനവറുകൾ പറയുന്നതായിട്ട് ബഹ്ജത്തുൽ അസ്റാറിൽ രേഖപ്പെടുത്തിയത് കാണാം. മനിസ്തഗാസ ബീ ഫീ ഖുർബത്തിൻ കശഫ്തു അൻഹു വമൻ നാദാനീ ബിസ്മീ ഫീ ശിദ്ദത്തിൻ ഫർജ്തു അൻഹു. ഔസുല്ലാഹു തങ്ങൾ പറയുന്നു, മനിസ്തഗാസ ബീ ഫീ ഖുർബത്തിൻ കശഫ്തു അൻഹു, എന്തെങ്കിലും വിഷമഘട്ടങ്ങളിൽ എന്നോട് ഒരാൾ സഹായം തേടിയാൽ അവൻ്റെ വിഷമങ്ങളൊക്കെ ഞാൻ അകറ്റിക്കൊടുക്കുന്നതാണ്. അവനെന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ഞാൻ അകറ്റിക്കൊടുക്കുന്നതാണ്. അതുപോലെ വമന്നാദാനീ ബിസ്മീ ഫീ ശിദ്ദത്തിൻ ഫർജ്തു അൻഹു, എന്തെങ്കിലും ആപത്ത് ഘട്ടത്തിൽ എൻ്റെ പേര് വിളിച്ചാൽ അവൻ്റെ പ്രയാസങ്ങൾ ഞാൻ അകറ്റിക്കൊടുക്കുമെന്ന് മഹാനായ ഗൗസുല്ലാഹും തങ്ങൾ പറഞ്ഞതാണ്. അതാണ് ഈ ഖസീദത്തുൽ ഖുതുബിയയിലെ മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾ പറഞ്ഞത്, مُسِرِيعًا مِنْ أَجْلِ دَعْوَتِهِ فَلْيَدْعُ يَا عَبْدَ الْقَادِرِ مُحْيِيَ الدِّينِ. ജീലാനി തങ്ങൾ പറയാണ്, എൻ്റെ പേര് ഒരാൾ വിളിച്ചാൽ, അൽഫൻ ആയിരം തവണ എൻ്റെ പേര് വിളിച്ചാൽ, എങ്ങനെ ബിഖൽവത്തി ഖൽവത്തിലായിക്കൊണ്ട് എന്നെ മാതെൻ്റെ ഉദ്ദേശിച്ചുകൊണ്ട് അവൻ്റെ പ്രയാസങ്ങളൊക്കെ തീരണം എന്ന എല്ലാവിധ ഒന്നിയത്തോടുകൂടെ എല്ലാവിധ ചിന്തകളെയും മാറ്റിക്കൊണ്ട് എൻ്റെ പേര് ഒരാൾ വിളിച്ചാൽ എങ്ങനെ വിളിക്കണം? അസ്മം ബി ഹിമ്മത്തിഹി, ഈ പ്രയാസങ്ങളൊക്കെ നീങ്ങി കിട്ടും എന്ന അസ്മോടുകൂടെ ഉറപ്പോടുകൂടെ അങ്ങനെ ഉറച്ച വിശ്വാസത്തോടുകൂടെ എന്നെ വിളിച്ചാൽ അജബ്തുഹു മുസ്രിഅൻ, ഞാൻ ഉടനെ അവന് ഉത്തരം നൽകുമെന്ന് ഷെയ്ഖ് ജീലാനി തങ്ങൾ തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 1000 തവണ ജീലാനി തങ്ങളെ വിളിക്കുന്നത്. അപ്പൊ ജീലാനി തങ്ങൾ തന്നെ പഠിപ്പിച്ചതാണ്. അവിടത്തെ എന്ത് ചെയ്യണം? 1000 തവണ അവിടത്തെ വിളിച്ചാല് എന്തൊരു ഉദ്ദേശത്തോടുകൂടെയാണോ നമ്മൾ വിളിക്കുന്നത് ആ ഉദ്ദേശം നിറവേറ്റിത്തരും എന്ന് ജീലാനി തങ്ങൾ തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഖസീദ ചൊല്ലി അതിൻ്റെ ഇടയിൽ 1000 തവണ മഹാനായ ജീലാനി തങ്ങളെ വിളിക്കുകയാണ്. എന്താണ് നമ്മൾ വിളിക്കുന്നത്?
يا غوث يا محيي الدين عبد القادر جيلاني എന്ന വിളിക്കുന്നത് അല്ലേ? ഇതൊക്കെ യാ ഗൗസ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ഇതൊക്കെ മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങളുടെ നാമങ്ങളാണ്. ഇത് വെറുതെ ഒരൊച്ചയായിട്ട് നാം കാണാൻ പാടില്ല. ഇതൊക്കെ ജീലാനി തങ്ങളുടെ പേരുകളാണ്. അപ്പം നമ്മൾ ആ ജീലാനി തങ്ങളെ പേര് വിളിക്കുമ്പോൾ നല്ല ഇഖ്ലാസോടുകൂടെ, നല്ല ഹിമ്മസ്മം ബിഹിമ്മത്തിഹി, ഇതിനെനിക്ക് ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടെ നമ്മൾ വിളിക്കണം. അപ്പോളേ ആ വിളിക്ക് ഫലമുണ്ടാവുക. യാ ഗൗസ് ആദ്യം വിളിക്കുന്ന പേര് ഗൗസ്, യാ ഗൗസ്, ഗൗസ് എന്ന് പറഞ്ഞ് ഗൗസ് കുത്തുബ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, അല്ലാഹുവിൻ്റെ ഏറ്റവും അടുത്ത ആളുകൾക്ക്, ഔലിയാക്കളുടെ മർത്തബകളിൽ ഏറ്റവും ഉയർന്ന മർത്തബയിലുള്ള ആളുകൾക്കാണ് ഗൗസ് കുത്തുബ് എന്നൊക്കെ പറയുന്നത്. എല്ലാ കാലത്തും അള്ളാഹുവിൻ്റെ ഒരു ഗൗസ് ഉണ്ടാവും, എല്ലാ കാലത്തും ഉണ്ടാവും. ആ ഗൗസിൻ്റെ ആ കുത്തുബിൻ്റെ കീഴിലായിരിക്കും ബാക്കിയുള്ള ഔലിയാക്കളൊക്കെ ഉണ്ടാവുക. അത്രയും വലിയ പവറുള്ള ഒരു സ്ഥാനമാണ് ഗൗസ് എന്ന് പറയുന്നത്. മഹാനായ ജീലാനി തങ്ങൾക്ക് ഗൗസുൽ ആലം എന്ന പേര് അള്ളാഹു തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ മുഹിയുദ്ദീൻ മാല പാരായണം ചെയ്യുന്നവരാണ്. ആ മുഹിയുദ്ദീൻ മാലയില് മഹാനായ ഖാദി മുഹമ്മദ് തങ്ങൾ പറയുന്നു, അവണ്ണം അല്ലാ പാടച്ചവൻ താൻ തന്നെ, യാ ഗൗസുൽ ആലം എന്നല്ലാ വിളിച്ചോവർ. അള്ളാഹുവാണ് ഗൗസുൽ ആലം എന്ന് ആ മുഹിയുദ്ദീൻ ഷെയ്ഖ് ജീലാനി തങ്ങളെ വിളിച്ചത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഗൗസുകൾ അൽ ഗൗസ് എന്ന് പറഞ്ഞാൽ നിരുപാധികം പറഞ്ഞു അത് ഗൗസുൽ ആലം തങ്ങളെയാണ് വിളിക്കുക. കാരണം അല്ല വിളിച്ച പേരാണ് മഹാനവറുകളെ ഗൗസുൽ ആലം എന്ന പേര്. അള്ളാഹു വിളിച്ചതാണ്. ആരാ അങ്ങനെ അല്ലയാണ് ഇഞ്ഞ ഈ പേര് വിളിച്ച ഈ ഗൗസുൽ ആലം തങ്ങൾ അള്ളാഹുവാണ് ഗൗസുൽ ആലം എന്ന് വിളിച്ചത് എന്ന് ആരാ പറഞ്ഞത് നമ്മോട്? ആ ഗൗസുൽ ആലം ജീലാനി തങ്ങൾ തന്നെ പഠിപ്പിച്ചതാണ്. വേറെ ആരും പറഞ്ഞതല്ല, മഹാനവറുകൾ തന്നെ പഠിച്ചതാ. നമുക്കറിയാം മഹാനവറുകളെ അള്ളാഹുവിൻ്റെ പേരിൽ ഒരു കളവ് പറയുന്ന ആളല്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇത്ര വലിയ മഹത്വത്തിലേക്ക് എത്തൂല, നമുക്ക് ഉറപ്പാണല്ലോ. മഹാനായ ഗൗസുൽ ആലം തങ്ങൾ തന്നെയാണ് നമ്മളോട് ഈ വിഷയം പറഞ്ഞത്. മൽഫൂദുൽ റിയാസിയ എന്ന കിതാബിൽ പറയുന്നു, ഒരിക്കല് മഹാനായ ഗൗസുൽ ആലം തങ്ങള് അവിടുത്തെ മുഖറബീങ്ങളിൽപ്പെട്ട ഒരാൾ, അവിടുത്തെ ഏറ്റവും അടുത്ത ആളുകളിൽപ്പെട്ട ഒരു വലിയന്, അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു പ്രവർത്തനം കാരണം വിലായത്ത് നഷ്ടപ്പെടുന്നു. അയാളുടെ വിലായത്ത് നഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാവരും അദ്ദേഹത്തെ ഇങ്ങനെ ആക്ഷേപിക്കാൻ തുടങ്ങി. അള്ളാഹു തള്ളിക്കളഞ്ഞവനെ എന്ന ഒരാക്ഷേപം, അള്ളാഹു തള്ളിക്കളഞ്ഞ ആളല്ലേ നീ എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും അദ്ദേഹത്തിന് അവഗണന നേരിട്ടപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത വിഷമമായി. തൻ്റെ ഈ സ്ഥാനമൊന്ന് തിരിച്ചു കിട്ടണം, അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് ഔലിയാക്കളെ സമീപിക്കുന്നു. പക്ഷേ അവരൊക്കെ എത്ര ശുപാർശ ചെയ്തിട്ടും ആ ശുപാർശകളൊന്നും അള്ളാഹു തആല സ്വീകരിക്കുന്നില്ല. അവസാനമതാ ആ വലിയ മഹാനായ ഗൗസുൽ ആലം തങ്ങളുടെ അടുക്കൽ വരുന്നു. മഹാനവരുകളെ സമീപിച്ചുകൊണ്ട് പറയും, മഹാനവരുടെ അടുക്കലേക്ക് വന്നപ്പോൾ തന്നെ, ഇദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ ഗൗസുൽ ആലം തങ്ങൾ വിളിക്കുന്നു, യാ ഫുലാൻ തആലോ മോനെ വാ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് മഹാനായ ഗൗസുൽ ആലം പറയുന്നു, അല്ലാ നീ അള്ളാഹുവിനാൽ തള്ളപ്പെട്ടവനാണെങ്കിൽ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടെ അള്ളാഹുവിൻ്റെ അടുക്കൽ തങ്ങളെ സ്വീകാര്യനാക്കാൻ എനിക്ക് കഴിയുന്നതാണ്. അള്ളാഹുവിനാൽ നീ തള്ളപ്പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അനുമതിയോടെ, എൻ്റെ സ്വന്തം കഴിവല്ല, അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടെ നിന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യനാക്കാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് മഹാനായ ജീലാനി തങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കുന്നു. എന്നിട്ട് ജീലാനി തങ്ങൾ അതാ മനുഷ്യന് വേണ്ടി ദുആ ചെയ്യുന്നു. അദ്ദേഹത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ പ്രയാസങ്ങൾ, തെറ്റുകളൊക്കെ പുറത്ത് അദ്ദേഹത്തെ വീണ്ടും ഔലിയാക്കളുടെ നിരയിൽ ചേർക്കാൻ വേണ്ടി ജീലാനി തങ്ങൾ അതാ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഉടനെ അള്ളാഹുവിൽ നിന്നുള്ള വിവരം ലഭിക്കുന്നുവോ ജീലാനി തങ്ങളെ,
അങ്ങേക്ക് മുമ്പ് ഈ മനുഷ്യനെ 360 വരുന്ന ഔലിയാക്കൾ ഈ മനുഷ്യന് വേണ്ടി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരാളുടെ റെക്കമെൻഡേഷനും സ്വീകരിച്ചിട്ടില്ല. കാരണം ലൗഹിൽ മഹ്ഫൂദിൽ ഈ മനുഷ്യനെ പരാജിതനായിട്ടാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരൊറ്റ ഔലിയാക്കളുടെ ശഫാഅത്തും ഞാൻ സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ജിലാനി തങ്ങൾ പറയുന്നു, അല്ലാ, തള്ളപ്പെട്ടവനെ സ്വീകരിക്കുന്നവൻ നീ മാത്രമാണ്. സ്വീകരിക്കുന്നവനെ തള്ളാനും നിനക്ക് മാത്രമേ അധികാരമുള്ളൂ റബ്ബേ. അതുകൊണ്ട് എൻ്റെ നാവിലൂടെ ഈ മനുഷ്യൻ എൻ്റെ സ്വീകാര്യതയൊന്ന് നടപ്പാക്കിക്കൂടെ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ജീലാനി തങ്ങൾ അള്ളാഹുവിനോട് അപേക്ഷിക്കുകയാണ്. ആ സമയത്ത് അള്ളാഹു തആല അറിയിക്കുന്നു, ഓക്കെ ശരി എങ്കിൽ അദ്ദേഹത്തെ കാത്തിൻ്റെ ആ മനുഷ്യൻ്റെ കാര്യം ഇതാ, ഞാൻ താങ്കളെ ഏൽപ്പിച്ചിരിക്കുന്നു, താങ്കൾക്ക് വേണ്ടത് ചെയ്യാം. താങ്കൾക്ക് സ്വീകാര്യനായ ആൾ എനിക്കും സ്വീകാര്യനാണ്. താങ്കൾ തള്ളിയവനെ ഞാനും തള്ളിയിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ അതാ ആ വലിയന് അള്ളാഹുവിൻ്റെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു നൽകി. വീണ്ടും അദ്ദേഹത്തിൻ്റെ ഔലിയാക്കളുടെ സ്ഥാനത്ത് ഔലിയാക്കളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് അല്ലാഹു തആല ചേർക്കുന്നു. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, യാ ഗൗസുൽ അഅ്ലം, ഓ ഗൗസുൽ അഅ്ലമേ, സ്ഥാനം കൊടുക്കാനും സ്ഥാനം കളയാനും ഒക്കെ ഞാൻ നിങ്ങൾക്കിതാ അധികാരം നൽകിയിരിക്കുന്നു എന്ന് അല്ലാഹു തആല ഗൗസുൽ അഅ്ലം എന്ന് അഭിസംബോധനം ചെയ്തുകൊണ്ട് പറയുന്നു. ഇതാണ് നമ്മൾ മാലയിൽ പറഞ്ഞത്, അവണ്ണം അല്ലാ പാടച്ചവൻ താൻ തന്നെ, യാ ഗൗസുൽ അഅ്ലം എന്ന് അല്ലാ വിളിച്ചോവർ. ഇതാണ് ഗൗസുൽ ആലം എന്ന് അല്ലാ വിളിച്ചതിന് പിന്നിലുള്ള സംഭവം ഇതാണ്. എന്നാൽ ചില മുനാഫിക്കുകളായ വഹാബികളായ പുത്തനാശയക്കാർ അവർ ഇതിനെ കളിയാക്കിയിട്ട് കുഫ്റ് വന്നു പോകുന്ന അള്ളാഹുവിന് അപകടം പറ്റിയപ്പോൾ അള്ളാഹുവിനെ രക്ഷപ്പെടുത്തി. അതുകൊണ്ട് അള്ളാഹു തആല വിളിച്ചു, അല്ലാനെ മൊയ്തീൻ ശേഖ് രക്ഷപ്പെടുത്തിയതാണ് പോലും. ഇങ്ങനെ കാഫിറായി പോകുന്ന വർത്തമാനങ്ങളുമായിട്ട് പോയി ഈ ഒരു വിഷയത്തെ പരിഹസിക്കുകയാണ്. മഅദല്ലാ, അല്ലാഹു തആല കാക്കട്ടെ, എന്തൊരു കുഫ്രിയത്തിലേക്ക് പോകുന്ന പരിപാടിയാണ്. ഇങ്ങനെ നമ്മൾ പറയാത്തൊരു വിഷയം നമ്മുടെ മേലിൽ വെച്ച് കെട്ടിയിട്ട് ഇതിനെ പാടെ മഹാനായ കുത്തുബിയത്തിനെയും എല്ലാവിധ സൽക്കർമ്മങ്ങളെയും പാടെ നിന്ദിക്കുന്ന ഔലിയാക്കളെ നിന്ദിക്കുന്ന പരിപാടിയാണ് ഈ കൂട്ടർ ചെയ്യുന്നത്. അതിനുവേണ്ടി ഇങ്ങനത്തെ ഓരോ കെട്ട് കഥകൾ പോലെ സ്വയം ഉണ്ടാക്കിയിട്ട് കുഫ്റിലേക്ക് പോകുന്നതാണ് പറയുന്നത്. എന്നാൽ ഔസുൽ ആലം എന്ന് അള്ളാഹു തആല വിളിച്ചത് പിന്നെ ഈ സംഭവമാണ്. ഇങ്ങനെയെല്ലാം പയണ്ടും പലതവണ അള്ളാഹു തആല ഔസുൽ ആലം തങ്ങളെ യാ ഔസുൽ ആലം എന്ന് അഭിസംബോധനം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മഹാന്മാരായ ഇമാമിങ്ങൾ അവിടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഒരിക്കൽ മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ മദീനയിൽ നിന്ന് ഇങ്ങനെ തൻ്റെ ബഗ്ദാദിലേക്ക് യാത്ര പോകുന്നു. വഴിയിൽ വെച്ചതാ ഒരു വലിയ ഒരു കൊള്ളസംഘം, ഒരു വലിയ ഒരു കൊള്ളക്കാരൻ അദ്ദേഹം വഴിയിൽ പതുങ്ങിയിരിക്കുന്നു. വരുന്ന യാത്രക്കാരെ ആക്രമിച്ചുകൊണ്ട് കൊള്ള നടത്തലാണ് അദ്ദേഹത്തിൻ്റെ പണി. ഈ മനുഷ്യനതാ ഔസുല്ലാളം തങ്ങൾ ഇങ്ങനെ നടന്നു വരുമ്പോ ഇദ്ദേഹം ഔസുല്ലാളമിന്റെ നേരെ ചാടി വീഞ്ഞിട്ട് ആ വീണിട്ട് ആയുധം ഉയർത്തിയിട്ട് ഔസുല്ലാളമിന്റെ നേരെ ചാടി വീഴുന്നു. പക്ഷേ ഔസുല്ലാളം തങ്ങൾ ഒരു പേടിയുമില്ല. ഔസുല്ലാളം അവിടെ നിന്നിട്ട് ചോദിക്കുന്നു, മൻ അൻത, അവന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നു, മൻ അൻത, നീ ആരാടോ എന്റെ നേരെ ചാടി വീഴാ, നീ ആരാണെന്ന് ഒരു പതർച്ചയുമില്ലാതെ ചോദിച്ചപ്പോ ഈ മനുഷ്യനാകെ ഒന്ന് പേടിച്ചുപോയി. ഇദ്ദേഹം ഈ കൊള്ളക്കാരനാകെ ഭയപ്പെട്ടു പോയി. അദ്ദേഹം പെട്ടെന്ന് അടവ് മാറ്റിക്കൊണ്ട് പറഞ്ഞു, ഞാനൊരു പ്രാവപ്പെട്ട ഗ്രാമവാസിയാ. ഔസുല്ലാളം തങ്ങള് അദ്ദേഹത്തോട് പറഞ്ഞു, എന്നാല് ദാ നിന്നെ അല്ലാഹു തആല പരാജിതരുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തിയതായിട്ട് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞിട്ട് മഹാനായ ഔസുല്ലാളം തങ്ങള് ഈ മനുഷ്യനെ പരാജിതരുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തിയത് അങ്ങ് കാണിച്ചു കൊടുക്കുന്നു.
ഇദ്ദേഹത്തിന് മനസ്സിലായി ഇതെന്നാണോ ഔലിയാക്കളിൽ മഹാനായ ഗൗസല്ലാദം തങ്ങളാണോ ഇത് എന്ന് ഇദ്ദേഹം ആകെ പേടിക്കുന്നു. ആ മഹാനവറുകൾ ഉടനെ ആ കൊള്ളക്കാരൻ അങ്ങ് ചോദിക്കുന്നു, നിങ്ങളാണോ ഗൗസല്ലാദം തങ്ങൾ? നിങ്ങളാണോ? അതേ, അദ്ദേഹം പറയുന്നു, ഞാനാണ് ഗൗസല്ലാദം തങ്ങൾ എന്ന് പറഞ്ഞപ്പോ ഈ കൊള്ളക്കാരൻ അങ്ങ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കുന്നു. എന്നിട്ട് പറയുന്നു, അങ്ങ് എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് എൻ്റെ പരാജിതരിൽ നിന്ന് മാറ്റിത്തരാൻ വേണ്ടി ശുപാർശ ചെയ്യണം, ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നു മഹാനായ ഗൗസുല്ലാദം തങ്ങള്. അതാ ആ മനുഷ്യനെ ആ പരാജിതരുടെ ലിസ്റ്റിൽ നിന്ന് വെട്ടിക്കളയാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ആ ദുആ ചെയ്ത ഉടനെ അള്ളാഹു തആല ആ ദുആ കബൂൽ ചെയ്യുന്നു. കബൂൽ ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ അല്ലാഹു തആല പറയുന്നു, യാ ഗൗസുല്ലാദം എന്ന് അഭിസംബോധനം ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു, ഓ ഗൗസുല്ലാദമേ, ഇദ്ദേഹത്തെ നിങ്ങൾ നന്മയിലേക്ക് നയിക്കുക, ഇദ്ദേഹത്തെ കുത്തുബുകളിൽപ്പെട്ട ഒരു കുത്തുബാക്കി മാറ്റുക എന്ന് പറയുന്നു. അങ്ങനെ ആ മനുഷ്യൻ ഗൗസുല്ലാദമിൻ്റെ ശിഷ്യനായിട്ട് മുരീദായിട്ട് ഒപ്പം കൂടിയിട്ട് അദ്ദേഹം കുത്തുബുകളിൽപ്പെട്ട മഹാനായി എന്ന് ചരിത്രത്തിൽ കാണാം. ഇങ്ങനെ ഒന്നിലധികം തവണ ഗൗസുല്ലാദം എന്ന് അല്ലാഹു തആല അഭിസംബോധനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊക്കെ ഒരു സംശയം വന്നേക്കാം, അല്ലെങ്കിൽ നമ്മളെ ചിലരൊക്കെ സംശയിപ്പിച്ചേക്കാം, ഇങ്ങനെ എങ്ങനെ ഉണ്ടാവോ? അല്ലാഹു തആല ആദ്യം അവനെ പരാജിതനായിട്ട് രേഖപ്പെടുത്തുന്നു, പിന്നെ ഗൗസുല്ലാദം പറഞ്ഞിട്ട് അല്ലാഹു തആല എന്താകുന്നു, വിജയികളെ കൂട്ടത്തിൽപ്പെടുത്തുന്നു. ഇങ്ങനൊക്കെ എന്തൊക്കെയല്ലേ നിങ്ങളെ ഇതിലുള്ളത് എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന നേരത്തെ പറഞ്ഞ മുനാഫിക്കുകളായ ആളുകൾ. എന്നാൽ അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ തന്നെ ഇതിന് ഇവർക്ക് വ്യക്തമായ മറുപടികൾ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. يَمْحُو اللَّهُ مَا يَشَاءُ وَيُثْبِتُ وَعِنْدَهُ أُمُّ الْكِتَابِ. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ തന്നെ ഈ കൂട്ടർക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്താ? يَمْحُو اللَّهُ مَا يَشَاءُ, അല്ലാഹു ഉദ്ദേശിച്ചാൽ അല്ലാഹു തആല രേഖപ്പെടുത്തിയ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയതൊക്കെ അല്ലാഹു തന്നെ മാറ്റത്തിരുത്തലുകൾ അല്ലാഹു വരുത്തുന്നതാണ്. വയുസ്ബിതു, അല്ലാഹു ഉദ്ദേശിച്ച ൊക്കെ അല്ലാഹു അതിൽ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ആ മൂലഗ്രന്ഥം അല്ലാഹുവിന്റെ അടുക്കലാണ് മൂലഗ്രന്ഥമുള്ളത്. അതുകൊണ്ട് അല്ലാഹു ഉദ്ദേശിച്ചാല് അതിൽ വേണ്ടതൊക്കെ അല്ലാഹു മാറ്റിത്തിരുത്തുന്നതാണ്. അല്ലാഹു ഉദ്ദേശിച്ചാല് അതിൽ വേണ്ടതൊക്കെ അല്ലാഹു സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല വ്യക്തമാക്കിയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അല്ലാഹു തആല ഉദ്ദേശിച്ചതിന് മാറ്റം വരുത്തുകയും ഉദ്ദേശിച്ചതൊക്കെ അവിടെ നിലത്തും ഇത് അല്ലാഹു ചെയ്യും എന്ന് ഖുർആനിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതൊന്നും കെട്ടുകഥകളല്ല, ഇതൊക്കെ ഗൗസുല്ലാദം തങ്ങൾ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അപ്പോൾ ഈ ഒരു പേരാണ് നമ്മൾ അല്ലാഹു വിളിച്ച ആ പേര്, അതാണ് നമ്മൾ കുത്തുബിയത്തിൽ യാ ഗൗസ് എന്ന് പറയുന്ന വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോധത്തോടുകൂടെ നല്ല ഹിമ്മത്തോടുകൂടെ ഈ പേര് വിളിച്ചാലേ ഉത്തരം നൽകും എന്ന് നമ്മോട് പറഞ്ഞത് ഗൗസുല്ലാദം തങ്ങളാണ്. അപ്പോൾ ഉത്തരം കിട്ടുമെന്ന ബോധത്തോടുകൂടെ നല്ല ഉറപ്പിച്ച് നമ്മൾ വിളിക്കണം. അതുപോലെ നമ്മൾ കുത്തുബിയത്തിൽ വിളിക്കുന്നു, യാ മഹിയദ്ദീൻ, ഓ ദീനിനെ ജീവിപ്പിച്ചവനെ. ഇതും ഗൗസുല്ലാദം തങ്ങൾക്ക് കിട്ടിയ സ്ഥാനപ്പേരാണ്. മഹിയുദ്ദീൻ എന്നത് ഗൗസുല്ലാദം തങ്ങളുടെ പേരാണ്. നമ്മൾ മഹിയുദ്ദീൻ എന്ന പേര് ഗൗസുല്ലാദം തങ്ങൾക്ക് എങ്ങനെ കിട്ടിയത്? നമ്മൾ മാലയിൽ പറയുന്നുണ്ടല്ലോ, മൂലം മൂടയവൻ ഏകൽ അരുളാലേ മുഹിയദ്ദീൻ എന്ന പേർ ദീൻ താൻ വിളിച്ചോവർ ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജീന മിൻ കുല്ലി ആഫാത്തി ദാറൈനി. ദീൻ തന്നെയാണ്, പരിശുദ്ധമായ ദീൻ തന്നെയാണ് മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾക്ക് മുഹിയുദ്ദീൻ എന്ന പേര് വിളിച്ചത്. അത് മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളുടെ ഒരു പേരാണ്. ബഹ്ജത്തുൽ അസ്റാർ എന്ന കിതാബിൽ
രേഖപ്പെടുത്തുന്നു. മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങൾ തന്നെ രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ ബഹമാനായ ഇമാം ബസ്സാർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ ഷെയ്ഖ് ജീലാനി തങ്ങളോട് ചോദിക്കപ്പെട്ടു, അല്ലയോ ഷെയ്ഖവറുകളെ, അങ്ങയെ ആരാണ് ജീലാനി അങ്ങയെ ആരാണ് മുഹിയുദ്ദീൻ എന്ന് വിളിച്ചത് ആരാണെന്ന് ചോദിക്കുമ്പോൾ, എങ്ങനെയാണ് അങ്ങേക്ക് ആ പേര് വന്നതെന്ന് ചോദിക്കുമ്പോൾ, മഹാനായ ജീലാനി തങ്ങൾ മറുപടി പറയുന്നു, ഹിജ്റ 511 വെള്ളിയാഴ്ച ഞാനിങ്ങനെ യാത്ര ചെയ്യുകയാണ്. വെള്ളിയാഴ്ചയാണ്, അങ്ങനെ ഞാനൊരു വഴിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അഗ്നിബാധനായിട്ടാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഞാനൊരു രോഗിയുടെ അടുക്കലൂടെ കടന്നു. ഒരു മനുഷ്യനതാ അവിടെ വഴിയരികിൽ കിടക്കുന്നു, ശരീരമാകെ കറുത്തിരുണ്ട വേണ്ടിട്ടുണ്ട്, ആകെ പൊടിപടലങ്ങൾ വിളിച്ച് വളരെ ക്ഷീണിച്ച് ആകെ ക്ഷയിച്ച് കിടക്കുന്ന, ഒന്ന് എണീക്കാൻ പോലും കഴിയാത്ത ഒരു രോഗി അതാ റോഡ് സൈഡിൽ കിടക്കുന്നു. ഞാൻ അതിൻ്റെ അടുക്കലൂടെ ഇങ്ങനെ പോയപ്പോൾ രോഗി വിളിക്കുന്നു, അസ്സലാമു അലൈക യാ അബ്ദുൽ ഖാദിർ എന്ന് വിളിച്ച് എന്നോട് സലാം പറയുന്നു. ഞാൻ ആ രോഗിയുടെ അടുക്കൽ ചെന്നു. രോഗിയുടെ അടുക്കൽ ചെന്നപ്പോ ആ രോഗി എന്നോട് പറയുന്നു, അജ്ലിസിനി, ഓ ജീലാനി തങ്ങളെ, എന്നെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുമോ എന്ന് ചോദിക്കുന്നു. ഉടനെ ഞാൻ ജീലാനി തങ്ങൾ ആ മനുഷ്യനെ അങ്ങ് പിടിച്ച്, ആ മനുഷ്യൻ ആ രോഗിയായി കിടക്കുന്ന മനുഷ്യനെ അങ്ങ് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ജീലാനി തങ്ങളുടെ കൈ സ്പർശിച്ചതോടുകൂടെ ആ മനുഷ്യൻ്റെ രൂപങ്ങളൊക്കെ മാറി. അദ്ദേഹത്തിൻ്റെ എല്ലാവിധ തളർച്ചകളുമൊക്കെ മാറി, നല്ല ഉഷാറായി, നല്ല പ്രസന്നനായിട്ട് മാറി. ജീലാനി തങ്ങൾ അത്ഭുതപ്പെട്ടു. ആ സമയത്ത് അദ്ദേഹം ചോദിക്കുന്നു, അത്തഅരിഫുനീ, ഓ ജീലാനി തങ്ങളെ, എന്നെ തങ്ങൾക്കറിയുമോ? മഹാനായ ഷെയ്ഖവറുകൾ പറഞ്ഞു, ഇല്ല, എനിക്കറിയില്ലല്ലോ, ഞാൻ ആദ്യമായിട്ടാണല്ലോ അങ്ങയെ കാണുന്നത്, എനിക്കറിയില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറയുന്നു, ഞാൻ പരിശുദ്ധമായ ദീനാണ്, അല്ലാഹുവിൻ്റെ ദീനാണ് ഞാൻ താങ്കൾ കണ്ടതുപോലെ വളരെയധികം ക്ഷീണിച്ച് ക്ഷയിച്ചുകൊണ്ട് ആരാരും സഹായിക്കാനില്ലാതെ ഇരിക്കുകയായിരുന്നു. അങ്ങാണ് എന്നെ ജീവിപ്പിച്ചവൻ, അങ്ങാണ് എന്നെ ഫഖദ് അഹയാനില്ലാഹു ബിക, താങ്കൾ കാരണം അല്ലാഹു എന്നെ ജീവിപ്പിച്ചു. യാ സയ്യിദി മുഹിയുദ്ദീന്, ഓ എൻ്റെ നേതാവായ ദീനിനെ ജീവിപ്പിച്ചവരെ എന്ന് പറഞ്ഞിട്ട് ദീന് തന്നെ മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളെ വിളിക്കുകയാണ്. മുഹിയുദ്ദീൻ എന്ന പേര് നൽകി ആദരിക്കുന്നു, ദീനിനെ ജീവിപ്പിച്ചവരെ എന്ന് പറഞ്ഞിട്ട് ആദരിക്കുകയാണ്. ജീലാനി തങ്ങൾ പറയുന്നു, അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോയി കുറേ അങ്ങെത്തിയപ്പോഴതാ ഒരു മനുഷ്യൻ ഒരു ചെരുപ്പുമായിട്ട് വന്നു. അദ്ദേഹം എന്നെ പറയുന്നു, അദ്ദേഹം പറയാ സയ്യിദി മുഹിയുദ്ദീൻ എന്ന് വിളിച്ചുകൊണ്ട് എനിക്ക് ചെരുപ്പ് നൽകുന്നു. ഞാൻ ആ ചെരുപ്പിട്ട് നേരെ പോയി പള്ളിയിൽ കയറി. ജുമാ നിസ്കാരമെല്ലാം കഴിഞ്ഞു. ആളുകളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് അവിടെ നിന്ന് എന്നെ വിളിക്കുന്നു, യാ സയ്യിദി മുഹിയുദ്ദീൻ, എല്ലാവരും വിളിക്കുന്നു. ജീലാനി തങ്ങൾ പറയുകയാണ്, ഇതിനു മുമ്പ് എന്നെ ഒരാളും ആ പേര് വിളിച്ചിട്ടില്ല. ആദ്യമായിട്ട് വിളിച്ചത് പരിശുദ്ധമായ ദീനാണ് വിളിച്ചത്. അതാണ് നമ്മുടെ മാലയിൽ പറയുന്ന ദീൻ താൻ വിയാ മഹിയുദ്ദീൻ എന്ന്, ദീൻ താൻ വിളിച്ചോ പറയുന്ന പറയുന്നത് ആ പേരാണ് നമ്മൾ കുത്തുബിയത്തിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ ചില കുത്തുബിയത്തിനെ വിമർശിക്കുന്ന, കളിയാക്കുന്ന, നേരത്തെ പറഞ്ഞ ആളുകൾ അല്ലേ, അവർ വീണ്ടും ജനങ്ങളെ വസ്വാസാക്കിയിട്ട് അവരുടെ നിഫാക്ക് അവിടെയും പുറത്തെടുക്കാണ്ട്, ഓ ജീലാനി തങ്ങൾ ഇങ്ങനെ ബഗ്ദാദിക്ക് പോകുമ്പോൾ എന്താണ് ദീനിങ്ങനെ വൈക്കെ കിടക്കുക, ദീനെങ്ങനെ അവിടെ വൈക്കെ കിടക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കളിയാക്കും. എന്നാല് അള്ളാഹുവിന് കഴിയാത്തതില്ലല്ലോ. അള്ളാഹു തആല ദീനിനെ ഒരു മനുഷ്യന്റെ രൂപത്തിലാക്കിയതല്ലേ. ഇത് ഒരു മുഅ്മിനായ മനുഷ്യന് ഇത് നിഷേധിക്കേണ്ട കാര്യമില്ല. കാരണം അള്ളാഹു പരിശുദ്ധമായ ഹദീസുകളിലൊക്കെ കാണാ, ഒരു മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മുഅ്മിനായ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ ഖൈറാത്തുകളും, അവൻ്റെ നിസ്കാരങ്ങള്, അവൻ്റെ നോമ്പുകള്, അവൻ ചെയ്ത ഖൈറായ അമലുകളൊക്കെ നാളെ ആ ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഖബറിലേക്ക്, നല്ല സുന്ദരനായ ഒരു മനുഷ്യൻ്റെ
രൂപത്തിൽ വരികയും ആ ഖബറിൽ അവന് കൂട്ടാളിയായിട്ട് അവന് ഒരു കൂട്ടുകാരനായിട്ടിരിക്കുകയും ചെയ്യുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചത് കാണാം. ഇത് പഠിച്ച ഇത് ഹബീബായ തങ്ങൾ പറയുന്നതടിഞ്ഞ ഒരു മുഅ്മിനായ മനുഷ്യന് ഇത് പിന്നെ ഇതിൽ ഒരു സംശയവുമില്ല. ഇതിന് കഴിയുന്ന സ്വാലിഹായ നമ്മൾ ചെയ്യുന്ന നിസ്കാരങ്ങളെയും നമ്മൾ ചെയ്യുന്ന നോമ്പുകളെയും നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെയും അതൊക്കെ ഒരു മനുഷ്യൻ്റെ രൂപത്തിലാക്കിയിട്ട് നമ്മുടെ ഖബറിൽ വരുത്താൻ അള്ളാഹുവിന് കഴിയുമെങ്കിൽ ആ അള്ളാഹുവിന് ദീനിനെ ഒരു മനുഷ്യരൂപത്തിലാക്കാനും പ്രയാസമുണ്ടോ? അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ കഴിവുകളെയൊക്കെ നിഷേധിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഇതിനെയും ആക്ഷേപിക്കുന്നത്. എന്ന് മാത്രമല്ല, ഹദീസുകളിലൊക്കെ കാണാം സകാത്ത് കൊടുക്കാത്തവരുടെ സമ്പത്ത് നാളെ ഉഗ്ര വിഷമുള്ള പാമ്പായിട്ട് മഷറിയിൽ വരുമെന്ന് കാണാം അല്ലേ. അപ്പോൾ വഹാബി കളിയാക്കുക, ഏ സകാത്ത് സമ്പത്ത് പൈസയും ഇതൊക്കെ ഇങ്ങനെ പാമ്പാവല്ലേ, മുനാഫിക്കായ മനുഷ്യനെ ഇങ്ങനെ കളിയാക്കാൻ പറ്റുള്ളൂ, മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചതല്ലേ. അപ്പോൾ ഇങ്ങനെ എന്താണ് മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങളെ ദീനിന് ജീവൻ നൽകിയപ്പോൾ, അതായത് ദീനിന് ഇവിടെ ലദീന് വല്ലരെ സുഷ്കിച്ച് ദീന് ഇവിടെ നഷ്ടപ്പെടും എന്ന അവസരത്തിൽ ജീലാനി തങ്ങളാണ് ആ ദീനിനെ ജീവിപ്പിച്ച് ഒരുപാട് മനുഷ്യന്മാരെ പരിശുദ്ധമായ ദീനിലേക്ക് ആകർഷിപ്പിച്ച് ആ ദീനിന് ഉള്ള ആളുകളെ ഈമാന് ശക്തിപ്പെടുത്തിക്കൊണ്ട് ദീനിനൊരു ഉത്സാഹം നൽകിയത് ജീലാനി തങ്ങളാണ്. അങ്ങനെ ജീലാനി തങ്ങൾക്ക് അതുകൊണ്ടാണ് ദീന് തന്നെ ചെയ്ത് ജീലാനി തങ്ങളെ ആ മഹിയദ്ദീൻ എന്ന പേര് വിളിച്ചത്. ആ ഒരു പേരാണ് നമ്മൾ ഖുതുബിയത്തിൽ ആയിരം തവണ വിളിക്കുമ്പോൾ യാ മഹിയദ്ദീൻ എന്ന് വിളിക്കുന്നത്. പിന്നെ നമ്മൾ വിളിക്കുന്നു അബ്ദൽ ഖാദിർ ജീലാനി. അബ്ദൽ ഖാദിർ എന്ന ജീലാനി തങ്ങളുടെ യഥാർത്ഥ പേര് അബ്ദുൽ ഖാദിർ എന്നാണ്. ഔസ് അതുപോലെ മഹിയുദ്ദീൻ എന്നൊക്കെ സ്ഥാനപ്പേരുകളാണ്. ജീലാനി എന്നത് മഹാനായ ജീലാനി തങ്ങൾ ജനിച്ച നാട്ടിലേക്ക് ചേർത്തിയിട്ട് തങ്ങളെ വിളിക്കുന്ന പേരാണ് ജീലാനി തങ്ങളെന്ന്. അപ്പോൾ ഈ ജീലാനി ഇതൊക്കെ ജീലാനി തങ്ങളുടെ പേരുകളാണ്. ഈ പേരുകൾ വിളിച്ചാൽ ജീലാനി തങ്ങൾ പറഞ്ഞതല്ലേ, ഒമയുനാദിസ്മീ അൽഫം ബി ഖൽവതിഹി അസ്മം ബി ഹിമ്മതിഹി സർമല്ലി ഗഫവതിഹി അജബ്തു മുസ്രിഅ മിൻ ജലി ദഅവതിഹി ഫല്യദഉ യാ അബ്ദൽ ഖാദിർ മുഹിയദ്ദീനി എന്ന് എന്നെ ആയിരം വട്ടം എൻ്റെ പേര് വിളിച്ചോ നമ്മൾ ഉത്തരം നൽകുമെന്നും ജീലാനി തങ്ങൾ പഠിപ്പിച്ചത് തന്നെയല്ലേ. അപ്പോൾ ആ പേരുകളാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടെ ഈ പേര് വിളിക്കുമ്പോൾ നമ്മൾ നമ്മുടെ പ്രയാസങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് ഇതിന് ജീലാനി തങ്ങൾ വിളിച്ചാൽ ഉത്തരം നൽകുമെന്ന് ജീലാനി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള കഴിവ് ജീലാനി തങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന ഉത്തമ ബോധ്യത്തോടുകൂടെ നമ്മൾ വിളിച്ചാൽ ഇൻഷാല്ലാ ഒരു സംശയവും വേണ്ട, നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നീങ്ങിക്കിട്ടും. ഇങ്ങനെ നമ്മൾ ആയിരം തവണ വിളിച്ച് അതിനുശേഷം നമ്മൾ ഖസീദത്തുൽ ഖുതുബിയ പൂർത്തിയാക്കുന്നു. എന്നിട്ട് മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങളെയൊക്കെ മുൻനിർത്തി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രയാസങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ ദുആ ചെയ്യാൻ പഠിപ്പിച്ച ഒരുപാട് ദുആകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ല ഒരു ദുആവും മഹാനായ പൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം മുസ്ലിയാർ ഈ ഖുതുബിയത്തിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരിപാടിയാണ് നമ്മൾ എന്താകുന്നത്, ഖുതുബിയത്തിലൂടെ നമ്മളൊക്കെ നടത്തുന്നത്. ഇതാണ് ഖുതുബിയത്ത്. ഈ ഖുതുബിയത്ത് ഖസീദത്തുൽ ഖുതുബിയയും ഈ അതുപോലെ ഈ ദുആകൾ ഓരോന്നും വലിയ വിഷയങ്ങളാണ്, വലിയ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. നമ്മൾ ഇവിടെ ചർച്ച ചെയ്താൽ അത് അവസാനിക്കൂല, അതിനുള്ള കഴിവും എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയും വലിയ മഹത്വമുള്ള ഒരു ഇതാണ് ഖുതുബിയത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ വാർഷികമാണ് നമ്മൾ. അപ്പോൾ ഇനി നമുക്കൊരു സംശയം, ചില ആളുകളൊക്കെ സംശയിപ്പിക്കാറുണ്ട്, എന്ത് ഇങ്ങനെ ഒരു പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹാരത്തിന് ഇങ്ങനെ ഒരു സമീപനം സ്വീകരിക്കാമോ?
ഇങ്ങനെ ഇതാരാ പഠിപ്പിച്ചത് എന്ന്, ഇത് ആര് പഠിപ്പിച്ചു? അല്ലാഹുവോടല്ലേ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ നമ്മൾ കൈയുയർത്തേണ്ടത്? അല്ലാഹുവിലേക്കല്ലേ? പിന്നെ എങ്ങനെ ഒരു അല്ലാഹു അല്ലാത്ത മഹാന്മാരെ വിളിച്ചിട്ട്, ജിലാനി തങ്ങളെ വിളിച്ചിട്ട്, കുത്തുബിയത്ത് നടത്തിയിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് ഈ ഒരു മാർഗം ഇങ്ങനെ ചെയ്യാമെന്ന് ആര് പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വായിൽ കുത്തുബിയത്തിനെയും മഹാന്മാരെയൊക്കെ കളിയാക്കിക്കൊണ്ട് നടക്കുന്ന മുനാഫിക്കുകൾ. എന്നാൽ അവർക്ക് ഇസ്ലാമിനെ കുറിച്ചറിയില്ല. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ മഹാന്മാരെ മുൻനിർത്തിയിട്ട് ദുആ ചെയ്യണം. ആ മഹാന്മാരുടെ പേര് പറയണം. അതിന് മുന്നോടിയായിട്ട് അല്പം നിസ്കരിക്കണം. ഖളാഉൽ ഹാജത്തിൻ്റെ നിസ്കാരം നടത്തണം. എന്നിട്ട് മഹാന്മാരെ തവസ്സുലാക്കിയിട്ട് ദുആ ചെയ്യണം. ഇതൊക്കെ മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മഹാന്മാരായ പണ്ഡിതന്മാർ, മഹാനായ സ്വഹീ സുനൻ ഇബ്നു മാജയിൽ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം. ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യൻ അദാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിക്കുന്നു. ആ മനുഷ്യൻ മുത്തുനബി അടുക്കലിലെ അടുക്കൽ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹു ഉദുല്ലാ അൻ തുഅഫിയനീ, അള്ളാഹുവിൻ്റെ റസൂലേ എൻ്റെ ഈ കാഴ്ചയൊന്ന് തിരിച്ചു കിട്ടാൻ തങ്ങൾ അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്യുമോ എന്ന് പറഞ്ഞു ഒരു മനുഷ്യൻ വരുന്നു. അപ്പോഴതാ മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മോനെ ഇൻ ശഇത അഖറുതു ലക അഖർത്തു ലക ദാലിക വഹുവ ഖൈർ വ ഇൻ ശഇത ദഅഉതു, മോനെ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ ഈ ദുആനെ പിന്തിപ്പിക്കാം. ഞാൻ പിന്നെ ദുആ എന്നുള്ള ഇപ്പൊ ഇതാക്കണ്ട, അതാണ് എനിക്ക് ഖൈർ. കാരണം എനിക്ക് കാഴ്ചയില്ലാതിരിക്കലാണ് ഖൈർ. ഇനി നിനക്ക് വേണമെങ്കിൽ ഞാൻ അല്ലാഹുവോട് ദുആ ചെയ്യുകയും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറയുന്നു, നബിയെ അങ്ങൊന്ന് ദുആ ചെയ്യണേ, എൻ്റെ ഈ കണ്ണിൻ്റെ കാഴ്ചയൊന്ന് തിരിച്ചു കിട്ടാൻ അങ്ങ് ദുആ ചെയ്യണേ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നു, എന്നാ മോനെ നീ പോയിട്ട് നല്ല ഒരു വുളു എടുക്കുക, നല്ല വുളു എടുക്കുക, എന്നിട്ടോ ഒരു രണ്ട് റക്അത്ത് നീ നിസ്കരിക്കണം കേട്ടോ. ഉളു എടുത്ത് രണ്ട് റക്അത്ത് നിസ്കരിക്ക, എന്നിട്ടോ എന്നിട്ട് നീ ദുആ ചെയ്യണം. എന്താ ദുആ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുക. എങ്ങനെ ദുആയിരിക്കണ്ട്? മുത്തുനബി എന്നെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നീ അസ്അലുക വ അതവജ്ജഹു ഇലൈക ബി മുഹമ്മദിൻ നബിയിർ റഹ്മ, യാ മുഹമ്മദ് ഇന്നീ ഖത്തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ലിതുഖ്ലാ اللهم شفعه فيا എന്ന ദുആ. എന്നിട്ട് നീ ദുആ ചെയ്യണം എന്ന് മുത്തുനബിയാ പഠിപ്പിക്കുന്നത്. എന്താണ് ഈ ദുആയിൽ പറയുന്നത്? അല്ലാഹുമ്മ ഇന്നീ അസ്അലുക വ അതവജ്ജഹു ഇലൈക ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയിർ റഹ്മ. അല്ലാഹുവേ അനുഗ്രഹത്തിൻ്റെ പ്രവാചകനായ, കാരുണ്യത്തിൻ്റെ പ്രവാചകനായ നിൻ്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് മുൻനിർത്തിയിട്ട് ഞാൻ നിന്നിലേക്ക് ഇതാ ചോദിക്കുന്നു, നിന്നോട് ചോദിക്കുന്നു. ആ മുത്തുനബിയെ തവസ്സുലാക്കി മുൻനിർത്തിയിട്ട് നിന്നോട് ചോദിക്കുന്നു. എന്താണ്? എന്നിട്ടോ യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ, മുഹമ്മദ് നബിയെ പേര് വിളിക്കുകയാണ് നമ്മൾ. യാ ഖൗസി എന്ന് വിളിക്കും പോലെ നബി തങ്ങൾ പഠിപ്പിക്കാണ് ഇങ്ങനെ വിളിക്കണം കേട്ടോ. യാ മുഹമ്മദ്, ഓ നബിയേ, ഇന്നീ യാ മുഹമ്മദ് ഇന്നീ ഖത്തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ലിതുഖ്ലാ, ഓ നബിയേ, അങ്ങയെ കൊണ്ടിതാ എൻ്റെ റബ്ബിലേക്ക്, എൻ്റെ റബ്ബിലേക്ക് എൻ്റെ ഈ ആവശ്യം വീടാൻ വേണ്ടി ഞാനിതാ മുന്നിടുന്നു നബിയേ എന്ന് നബിയുടെ പേര് വിളിച്ചുകൊണ്ട് ദുആ ചെയ്യുകയാണ്. എന്നിട്ടോ അല്ലാഹുമ്മ ശഫിഊ ഫിയാ, അല്ലാ ഈ
അതുകൊണ്ട് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ നബിയെ എനിക്കുള്ള ഈ ഒരു ശുപാർശ നീ സ്വീകരിക്കണേ. അല്ലാഹുവിൻ്റെ റസൂലിനെ നീ എനിക്കുള്ളൊരു ശുപാർശകനായിട്ട് സ്വീകരിക്കണേ എന്നുള്ള ദുആ, ഈ ദുആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. മോനെ നീ ഇങ്ങനെ ചെയ്യണം കേട്ടോ എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് മുത്തുനബി തങ്ങളാ. എന്നിട്ടോ ആ മനുഷ്യൻ ഇതുപോലെ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കണം എന്ത്, ഇവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ മനുഷ്യൻ്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും തീർക്കാൻ വേണ്ടി പഠിപ്പിച്ചത് മൂന്ന് കാര്യങ്ങളാണ്. എന്തൊക്കെ? ഒന്ന് എന്താണ്, നല്ല എന്ത് ചെയ്യണം, പൂർണ്ണ രൂപത്തിൽ നല്ലൊരു വുളു എടുത്ത് രണ്ട് റക്കായത്ത് നിസ്കരിക്കണം. ഖലാഹുൽ ആജത്തിൻ്റെ നിസ്കാരം നമ്മൾ കുത്തുബിയത്തിൽ നമ്മൾ പറഞ്ഞു, ഖലാഹുൽ ആജത്ത് ഏറ്റവും ചുരുങ്ങിയത് രണ്ട് റക്കായത്ത്, അധികരിച്ചാൽ 12 റക്കായത്ത് അല്ലേ. നല്ലൊരു ഖലാഉൽ ഹാജത്തിൻ്റെ ആവശ്യ നിർവഹണത്തിൻ്റെ നിസ്കാരം എന്ന് പറയുന്ന സുന്നത്ത് നിസ്കാരം നിസ്കരിക്കണം. എന്നിട്ടോ, എന്നിട്ട് മുത്തുനബി പഠിപ്പിക്കുകയാണ് എന്ത്, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തിയിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യണം. മഹാന്മാരെ മുൻനിർത്തിയിട്ട് എന്നിട്ട് ദുആരിക്കണം. കുതുബിയത്തിൽ നമ്മൾ ചെയ്യുന്നത് അതാണ് അല്ലേ. എന്നിട്ടോ, എന്നിട്ട് ആ മഹാന്മാരെ വിളിച്ച് എന്ത് ചെയ്യണം, മുത്തുനബിയെ വിളിച്ചിട്ട് എന്താവണം, നമ്മുടെ ആ കാര്യം പറയണം. യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ട് എന്ത് ചെയ്യണം, നബിയെ വിളിച്ചിട്ട് കാര്യം പറയണം. അതാണ് നമ്മൾ കുത്തുബിയത്തിലൂടെ പഠിപ്പിച്ച് പറയുന്നത്. യാ ഖൗസ് യാ മുഹിയുദ്ദീൻ എന്ന് വിളിച്ചിട്ട് നമ്മൾ കാര്യം പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ശൈലി, പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ഈ നിലക്ക് അല്ലാഹുവിൻ്റെ ഔലിയാക്കളെയും നബിമാരെയും വിളിച്ച് ഈ നിലക്കുള്ള സഹായം തേടാം. എന്നാൽ ആ പ്രതിസന്ധികൾക്ക് പരിഹാരമാകുമെന്ന് നമ്മളെ പഠിപ്പിച്ചത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ ചില ആൾക്കുകൾക്ക് ചിലർ ഇതുണ്ടാകും, ഇതിപ്പോ നബി ജീവിച്ചിരിക്കുമ്പോഴല്ലേ, നബി എന്നാൽ നമ്മൾ മരിച്ചുപോയ ഔസുല്ല ആലമിനെ എങ്ങനെ വിളിക്കാൻ പറ്റുമോ, മരിച്ചവരല്ലല്ലോ വിളിക്കുന്നത്. എന്നാലോ അതിന് മഹാന്മാരായ ഇമാമിങ്ങൾ തന്നെ പറയുന്നത് കാണാം. മുഹ്ജമുൽ കബീറിൽ മഹാനായ ഉസ്മാൻ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഉസ്മാൻ ബിൻ ഹുനൈഫ് തങ്ങൾ തന്നെ പറയുന്നു, അതാ ഒരു മനുഷ്യൻ അദ്ദേഹം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് ഭരണകാലത്ത് തൻ്റെ ഒരു ആവശ്യ നിർവഹണത്തിന് വേണ്ടി ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ അടുക്കൽ വരുന്നു. പക്ഷേ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ അദ്ദേഹത്തെ മെയിൻറ് ചെയ്യുന്നില്ല. അദ്ദേഹം എന്താകുന്നില്ല, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളൊന്നും പ്രതികരിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം വല്ലാത്ത വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് ഉസ്മാൻ ബിൻ ഹുനൈഫ് തങ്ങളെ കണ്ടുമുട്ടുന്നു. ഉസ്മാൻ ബിൻ ഹുനൈഫ് തങ്ങളോട് ആ മനുഷ്യൻ തൻ്റെ പ്രയാസങ്ങൾ വിഷമങ്ങൾ പറയുന്നു. അപ്പോൾ ഉസ്മാൻ ബിൻ ഹുനൈഫ് തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നു, നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദുആ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, മോനെ നീ പോയിട്ട് വുളു എടുക്കുക, എന്നിട്ട് രണ്ട് റക്അത്ത് നിസ്കരിക്കുക, എന്നിട്ടെന്താവുക, പിന്നെ പള്ളിയിൽ പോയിട്ട് രണ്ട് റക്അത്ത് നിസ്കരിക്കുക, എന്നിട്ടോ, എന്നിട്ട് നീ ദുആ ചെയ്യുക, അല്ലാഹുമ്മ ഇന്നീ അസ്അലുക വ തവജ്ജഹു ഇലൈക ബിനബിയ്യിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യ റഹ്മ. يا محمد اني اتوجه بك الى ربي فاتق لي حاجتي എന്ന് പറഞ്ഞു നീ ദുആ ചെയ്യുക, എന്നിട്ട് നീ നിന്റെ ആവശ്യങ്ങളൊക്കെ പറയുക. അങ്ങനെ ഈ ഒരു ദുആയെ ആ മനുഷ്യനതാ ഉസ്മാൻ ബിൻ ഹുനൈഫ് തങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ എന്ത്, ഈ ദ്വാ ദ്വാരന്നിട്ട് നിങ്ങൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ അടുക്കിലേക്ക് ചൊല്ലി എന്ന് പറയുന്നു. അങ്ങനെ ഈ മനുഷ്യൻ ഉസ്മാൻ ബിൻ ഹുനൈഫ് തങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യുന്നു. അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളെ റബ്ബിയെ സമീപിച്ചപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തിൻ്റെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പാറാവുകാരൻ അദ്ദേഹത്തിൻ്റെ കൈപിടിച്ച് ആ മനുഷ്യനെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളടുക്കൽ കൊണ്ടുപോകുന്നു. ഈ മനുഷ്യൻ ഈ ദ്വാരന്നു
വലു ഉണ്ടാക്കി വന്ന് രണ്ട് റക്കാത്ത് ഖള്ളാഹു ഉല്ലാജത്തിന്റെ നിസ്കാരം നിസ്കരിച്ച് മുത്തുനബി മുമ്പ് പഠിപ്പിച്ച ഈ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് തങ്ങൾ ആവശ്യ നിർവഹണത്തിന് വേണ്ടി ദുആക്കാൻ പഠിപ്പിച്ചു കൊടുത്ത ഈ ദുആ അങ്ങട് ദുആക്കാണ് ചെന്ന ഉടനെ അതുവരെ തടഞ്ഞ പാറാവുകാരനതായി മനുഷ്യനെ കൈപിടിച്ചുകൊണ്ട് നേരെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് കൊണ്ടുപോകുന്നു. ഉസ്മാൻ തങ്ങളാ മനുഷ്യനോട് എന്താണ് വന്നത്? തന്റെ വിഷയം നായകമനുദ്ദേശമാരായുന്നു. അദ്ദേഹം ഉന്നയിച്ച ആവശ്യം മഹാനവറുകൾ പൂർത്തിയാക്കി കൊടുക്കുകയും എന്തുകൊണ്ട് ഇതുവരെ ഈ ഒരാവശ്യം എന്നെ താങ്കൾ അറിയിച്ചില്ല എന്ന ഒരു വിഷമം ഉസ്മാൻ ബിൻ അഫാൻ തങ്ങൾ അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. ഇനി എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും എന്നെ സമീപിക്കണം എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ അതാ ഉസ്മാൻ ബിൻ അഫാൻ തിരിച്ചയക്കുന്നു. അങ്ങനെ തിരിച്ചു പോരുമ്പോ ഈ മനുഷ്യൻ ഉസ്മാൻ ബിൻ ഹുനൈഫ് തങ്ങളെ കണ്ടുമുട്ടുന്നു. ഉസ്മാൻ ബിൻ ഹുനൈഫ് തങ്ങളോട് പറയുന്നു, ജസാകല്ലാഹു ഖൈറാ മാ കാന യൻദുറു ഫീ ഹാജതി. അള്ളാഹു നിങ്ങൾക്ക് ഖൈർ നൽകട്ടെ. ഉസ്മാൻ തങ്ങൾ ഇതുവരെ എന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും എന്റെ ആവശ്യം അവിടത്തേക്ക് സമർപ്പിക്കാൻ എനിക്ക് ഒരുപാട് ദിവസമായി ഞാൻ നടക്കുന്നത് വരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങളുമായിട്ട് സംസാരിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തപ്പോഴാണ് എൻ്റെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വിഷമങ്ങൾ തീർന്നു കിട്ടിയത്. അതുകൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു ഖൈർ നൽകട്ടെ എന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോൾ ആ ഉസ്മാൻ ബിൻ ഹുനൈഫ് തങ്ങൾ പറയുന്നു, തങ്ങൾ പറയാണ് ഇതൊന്നും എന്റെ പവറല്ല, പക്ഷേ ഞാൻ കണ്ടു ഞാൻ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുക്കൽ സാക്ഷിയാണ്. ഒരു കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യന് നബിയെ തന്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി ദ്വാരിക്കണമെന്ന് പറഞ്ഞ് തന്റെ ഒരാവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി സമീപിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂല് ആ മനുഷ്യന് പഠിപ്പിച്ചു കൊടുത്തതാണ് പോയിട്ട് നല്ല വുളു എടുക്കണം, രണ്ട് റക്അത്ത് നിസ്കരിക്കണം, എന്നിട്ട് എന്താ നബി തങ്ങളെ മുൻ നിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം, എന്നിട്ട് നബി തങ്ങളുടെ പേര് വിളിച്ചുകൊണ്ട് തന്റെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറയണം. അങ്ങനെ പഠിപ്പിച്ചത് മുത്തുനബി തങ്ങളാണ്. ആ ഒരു വിഷയം ഞാൻ കണ്ട ആ ഒരു വിഷയം നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് മഹാനായ ഉസ്മാൻ ബിൻ ഹുനൈഫ് തങ്ങൾ പറയുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ ഒരു സംഗതി നമ്മളെ പഠിപ്പിച്ചത്. മഹാന്മാരുടേക്ക് നമ്മുടെ ആവശ്യ നിർവഹണത്തിന് സമീപിക്കാമെന്നും അപ്പോൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്ന് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ നാം ചൊല്ലുന്ന ഖുതുബിയത്തിൽ അതല്ലേ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ മഹാന്മാരെ മുൻനിർത്തിയിട്ട് ദുആ ചെയ്യുന്നു. ഔസിൽ രണ്ട് റക്അത്ത് 12 റക്അത്ത് ഖള്ളാഉൽ ഹാജത്തിന്റെ നിസ്കാരം നടത്തുന്നു. എന്നിട്ട് നമ്മൾ ആ ഗൗസുൽ ആലമിന്റെ പേര് ഇങ്ങനെ വിളിക്കുന്നു. എന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, മഹാന്മാരെ മുൻനിർത്തിയിട്ട് ദുആ ചെയ്യുന്നു. ഈ ഒരു പരിപാടി തന്നെയാണ് നമ്മൾ ഖുതുബിയത്തിലും നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊന്നും പരിശുദ്ധമായ അഹ്ലു സുന്നക്ക് എതിരല്ല. ഇതൊക്കെ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച അതേ കാര്യം തന്നെ ആവശ്യ പൂർത്തീകരണത്തിന് അള്ളാഹുവും അവൻ്റെ റസൂലും പഠിപ്പിച്ച കാര്യവും തന്നെയാണ് നമ്മൾ ഖുതുബിയത്തിലൂടെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നല്ല ഇഖ്ലാസോടുകൂടെ നമ്മൾ ഖുതുബിയത്തുകളിൽ പങ്കെടുക്കണം. ഇത് നമുക്ക് ഉത്തരം കിട്ടും എന്ന അസ്മം ബിഹിമ്മത്ത് നല്ല മനക്കരുത്തോടുകൂടെ ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടെ നമ്മളതിൽ പങ്കെടുത്താൽ ഉറപ്പാണ് നമ്മൾക്ക് ആ ഖുതുബിയത്ത് കൊണ്ട് ഫലം കിട്ടും, ഒരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരുപാട് മഹാമാരികളൊക്കെ നമ്മുടെ നാടുകളെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുക, ഒരുപാട് പ്രയാസങ്ങൾ, എല്ലാവരും പ്രയാസത്തിലും പ്രതിസന്ധികളുമാണ്. അപ്പോൾ ആ പ്രതിസന്ധികൾക്കൊക്കെ തരണം ചെയ്യാൻ നമുക്ക് നല്ല ഒരായുധമാണ് ഖുതുബിയത്ത്. നമ്മുടെ വീടുകളിലും നാടുകളിലും ഇത് നിലനിന്നു പോകണം. ഇത് ഒരിക്കലും അസ്തമിക്കാൻ പാടില്ല. ഇത് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ പാരായണം നടത്തേണ്ട വലിയ ഒരു കാര്യമാണ് ഖുതുബിയത്ത്. അപ്പോൾ ആ കാര്യം അൽഹംദുലില്ലാ നമ്മുടെ SSF മക്കള് എല്ലാ മാസവും നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ കൂട്ടത്തിൽ നമ്മളെ വീടുകളിലൊക്കെ ഇത് നടത്തണം എന്ന് എൻ്റെ എല്ലാ മുഅ്മിനീങ്ങളോടും വളരെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്.
അൽഹംദുലില്ല, നമ്മുടെ ഖുതുബിയത്ത് വാർഷികത്തിന് ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്. ഈ ഒരു വാർഷികം നടത്താൻ വേണ്ടി ഓടി നടക്കുന്ന ഒരുപാട് എസ് എസ് എഫിൻ്റെ മക്കൾ, അവർക്കൊക്കെ അള്ളാഹു ഖൈറ് നൽകട്ടെ. ഉഖ്റവിയായ ആളുകളിൽ അള്ളാഹു താല ഉൾപ്പെടുത്തുമാറാവട്ടെ. ദീനിൻ്റെ ഖാദിമീങ്ങളായിട്ട് ജീവിതകാലം മുഴുവൻ ദീനിൻ്റെ ഖാദിമീങ്ങളായിട്ട് പ്രവർത്തിക്കാൻ അവർക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതിനുള്ളൊരു കാരണമായിട്ട് ഇത് മാറുമാറാവട്ടെ. അതുപോലെ ഇതുവരെ ഈ കുത്തുബിയത്ത്, നമ്മുടെ ഈ കുത്തുബിയത്ത് നടത്തിയ എല്ലാ വീട്ടുകാർക്കും അള്ളാഹു ഖൈറ് നൽകട്ടെ. ഇനി നടത്താൻ ഉദ്ദേശിക്കുന്നവർക്കും അള്ളാഹു ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. നമ്മുടെ ഈ കുത്തുബിയത്ത് വാർഷികത്തിൻ്റെ പരിപാടിയിലേക്ക് 50 കിലോ അരി ഏറ്റ ആളുകളുടെ ഉമ്മായിക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ട് അള്ളാഹു താല മഹാനായ ഗൗസുൽ ആലം തങ്ങളെ ബറക്കത്ത് കൊണ്ട്, ഇതുവരെ നടത്തിയ കുത്തുബിയത്തുകളുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് ആ ഉമ്മായുടെ ഖബറിടം സന്തോഷമാക്കുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു താല തീർക്കുമാറാവട്ടെ. ഗൗസുൽ ആലം തങ്ങളുടെ കൂടെ മഹാന്മാരോടുകൂടെ സ്വർഗത്തിൽ പോകുന്ന ഭാഗ്യവാന്മാരിൽ അവരെയും നമ്മളെയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതുപോലെ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി ഇറച്ചിയായിട്ടും മറ്റും തന്ന് സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു ഖൈറ് നൽകട്ടെ. ഹബീബായ ഖൗസുല്ലാഹും തങ്ങളുടെ മദദ് അള്ളാഹു അവർക്കൊക്കെ നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം എന്ന വസീയത്തോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.